അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഉമ്മ വരണ്ട, ഉപ്പച്ചി വന്നാ മതി മീറ്റിങ്ങിന്. നാഫിമോൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അടുക്കളയിൽ കരിപുരണ്ട് പാചകത്തിൽ മുഴുകിയ നാഫിമോന്റെ ഉമ്മ അസ്മ അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ തട്ടം കൊണ്ട് മുഖം ഒന്ന് തുടച്ചു. നാഫിമോൻ അപ്പോ 6ാം ക്ലാസ്സിലാണ്. അത്രയും കൊല്ലത്തോളം പഴക്കമുള്ള ചങ്കിൽ കുത്തുന്ന വാക്കുകളാണ് അവൻ ഇന്നും പറഞ്ഞത്. ഓരോ പ്രോഗ്രസ് കാർഡ് ഒപ്പുവെക്കലിനും അസ്മയിലെ ഉമ്മയെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. പതിവ് പോലെ അന്ന് നാഫിമോന്റെ ഉപ്പ തന്നെ അവന്റെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ പോയി. തിരിച്ച് വീട്ടിലെത്തി. അന്ന് രാത്രി കിടക്കുമ്പോൾ അസ്മ മകന്റെ മാർക്കിനെ പറ്റിയും ക്ലാസ്സിലെ നിലവാരവും തന്റെ ഭർത്താവിനോട് ചോദിച്ചു. ഫൈസൽ നല്ലൊരു ഭർത്താവാണ്, നാഫിമോൻ നല്ലൊരു പിതാവുമാണ്. അയാൾ മകന്റെ ക്ലാസ്സിലെ നല്ല മാർക്കിനെ കുറിച്ചും ടീച്ചർമാരുടെ നല്ല അഭിപ്രായത്തെക്കുറിച്ചും അസ്മയോട് വാചാലനായി. എല്ലാം കേട്ട് മനസ്സ് നിറഞ്ഞു അസ്മ അയാളോടായി ചോദിച്ചു, എന്നെ കാണാൻ തീരെ ഭംഗിയില്ലാലേ ഇക്ക, എന്റെ ഈ വിക്കി വിക്കിയുള്ള സംസാരം ഓനക്ക് ഇഷ്ടാവുന്നുണ്ടാവില്ല അല്ലേ? എന്താ ഇക്ക എന്റെ ജന്മം ഇങ്ങനെയായത്? ഇക്കും കൊതിയാവുണ്ടിട്ടായിക്ക ഓന്റെ ടീച്ചർമാർ ഓനെ കുറിച്ച് നല്ല വാക്ക് പറയുന്നത് കേൾക്കാൻ, നാഫിമോന്റെ ഉമ്മയാണെന്ന് പറഞ്ഞ് ആൾക്കൂട്ടത്തിലിരിക്കാൻ. വിക്കി വിക്കി അസ്മ അത്രയും പറഞ്ഞു തീർത്തപ്പോൾ ഫൈസലിന്റെ കണ്ണും വല്ലാതെ നിറയുന്നുണ്ടായിരുന്നു. എന്റെ അസ്മ, അന്നോടാരാ പറഞ്ഞ് ഈ ഭംഗിയില്ലാന്ന്? എല്ലാരും പറയുന്നത് അസ്മയുടെ ഭംഗിയ നാഫിമോനക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. ഈ എന്റെ മൊഞ്ചത്തി പെണ്ണല്ലേ, ഒരു മഹറുമാല കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വെളിച്ചം നൽകിയവൾ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയാ, അവർക്ക് മനസ്സിൻ്റെ ഭംഗി കാണാൻ അറിയൂല, അതുകൊണ്ടാണ് നമ്മുടെ മോൻ അങ്ങനെയൊക്കെ പറയുന്നത്. ഈ അതുകൊണ്ടൊന്ന് വിഷമിക്കണ്ട കേട്ടോ. പിന്നെ വിക്കത്ര വലിയ കുറവൊന്നുമല്ല, അതൊക്കെ പടച്ചോൻ തരുന്നതല്ലേ. അയാൾ അവളെ നെഞ്ചോട് ചേർത്തൊന്ന് സമാധാനിപ്പിച്ചു. കാലം അങ്ങനെ വീണ്ടും കുതിച്ചോടി. അസ്മ പ്രോഗ്രസ് കാർഡ് ഒപ്പുവെക്കാൻ കഴിയാത്ത ഹതഭാഗ്യയായ ഉമ്മയായി കാലം കഴിച്ചു. നാഫിമോൻ കാലങ്ങൾക്കിപ്പുറം പ്ലസ് ടുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണിപ്പോൾ. അങ്ങനെ പ്ലസ് ടുവിലും പതിവ് പോലെ പ്രോഗ്രസ് കാർഡ് ഒപ്പുവെക്കുന്ന സമയം വന്നു. തൻ്റെ ഉപ്പാക്ക് വയ്യാത്തതുകൊണ്ട്, ബെഡ് റെസ്റ്റിലായതുകൊണ്ടും അവൻ ടീച്ചറോട് തൻ്റെ ഉപ്പാക്ക് നാളെ വരാൻ കഴിയൂ എന്ന് പറഞ്ഞ് സമ്മതം വാങ്ങി. അന്ന് അവൻ്റെ ഉപ്പയൊഴിച്ച് മറ്റെല്ലാവരും വീട്ടിലെ മക്കളുടെ കാർഡ് ഒപ്പുവെക്കാൻ ക്ലാസ്സിൽ വന്നു. അതിൽ നിന്നും ഒരു സ്ത്രീ അവൻ്റെ കണ്ണിലുടക്കി. ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന വിജീഷിൻ്റെ അമ്മയായിരുന്നു അത്. വികൃതമായ ഒരു കറുത്ത മുഖം, കാലിന് ചെറിയൊരു മന്തുണ്ട്, കാഴ്ചക്കാരിൽ നിന്നും തികച്ചു മാറ്റി നിർത്തേണ്ട പോലത്തെ ഒരു അമ്മ. പക്ഷെ വിജീഷ് തന്റെ അമ്മയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവൻ തന്റെ ടീച്ചർക്ക് ഇതാണ് എന്റെ അമ്മ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് മുതൽ വിനി ടീച്ചർ അവന്റെ പഠിക്കാനുള്ള കഴിവും നല്ല സ്വഭാവവും അവന്റെ അമ്മയിലേക്ക് ചേർത്ത് വെച്ചു. എല്ലാം മനസ്സ് നിറഞ്ഞ് കേട്ടുനിന്ന അമ്മ തന്റെ കൈകൾ കൊണ്ട് ആ കാർഡിലൊരു ഒപ്പുവെച്ചു. നാഫിയ അമ്മയെയും മകനെയും ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. തന്റെ അമ്മയ്ക്ക് പുറമെ ഭംഗി കുറവാണ്, മാറ്റി നിർത്തേണ്ടി വരുന്ന മന്ത് പോലത്തെ സഹതാപം അർഹിക്കുന്ന അസുഖവുമുണ്ട്, അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, അമ്മയോളം വലിയ പ്രശ്നമൊന്നും ഇല്ലതാനും. എന്നിട്ടും അമ്മയാണല്ലോ ഈ മകൻ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്താനും തന്റെ പ്രോഗ്രസ് കാർഡ് ഒപ്പുവെക്കുവാനും കൊണ്ടുവരുന്നത്. ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്നുവെങ്കിലും വിജീഷ് പഠനത്തിൽ ഒട്ടും പിറകിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ അമ്മയ്ക്ക് മനസ്സ് നിറയുന്ന കാര്യങ്ങൾ മാത്രമേ കേൾക്കേണ്ടി വന്നുള്ളൂ. അങ്ങനെ ഒപ്പുവെച്ച് പോകാനൊരുങ്ങവേ വിജീഷ് നാഫിയുടെ അടുത്തേക്ക് അമ്മയെയും കൊണ്ട് നടന്നു. അമ്മേ, ഇതാണ് നാഫി, ഞാൻ പറയാറില്ലേ എനിക്ക് കളിക്കാൻ ബൂട്ടും ജീൻസും ഒക്കെ തരാറുള്ള. ആ അറിയാം, മോന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാഫി എന്നല്ലേ പേര്. ആ അതെ അമ്മേ, മോന് ദൈവം അനുഗ്രഹിക്കട്ടോ, നിങ്ങളുടെ ഈ സൗഹൃദം എന്നും നിലനിൽക്കട്ടെ. അത്രയും പറഞ്ഞ് സ്നേഹവാക്കുകൾ കൂടെ ചേർത്ത് ആ അമ്മ നടന്നാക്കുന്നു. കൂടെ അമ്മയെ യാത്രയാക്കാൻ ആ മകനും. നാഫിയുടെ ചങ്കിലൂടെ ഒരു വല്ലാത്ത നീറ്റൽ അനുഭവപ്പെട്ടു. യാ അല്ലാ, എന്റെ ഉമ്മ, ഇന്നുവരെ ആൾക്കൂട്ടത്തിൽ എന്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞ് ഞാൻ ചേർത്ത് പിടിച്ചിട്ടില്ല. ഉമ്മയുടെ ചെറിയ വിക്ക് പോലും കളിയാക്കുകയല്ലാതെ ആശ്വസിപ്പിച്ചിട്ടില്ല. എങ്കിലും തന്റെ പൊന്നുമ്മ ഇന്നുവരെ പരാതി പറഞ്ഞിട്ടില്ല. ആ മനസ്സ് എത്ര വട്ടം കരഞ്ഞു കാണും, ഉമ്മ വരണ്ട എന്ന പറച്ചിലിൽ ആ കണ്ണ് എത്ര വട്ടം നിറഞ്ഞു കാണും. നാഥാ എന്നോട് പൊറുക്കണേ. അവനറിയാതെ അവന്റെ കണ്ണു നിറഞ്ഞു. രണ്ടു തുള്ളി കണ്ണുനീർ തന്റെ ഒപ്പുവെക്കാത്ത പ്രോഗ്രസ് കാർഡിൽ രക്ഷിതാവിന്റെ ഒപ്പ് എന്ന കോളത്തിൽ ഇറ്റി വീണു. പതിവ് തെറ്റിച്ച് നാഫി ക്ലാസ് കഴിഞ്ഞ ഉടനെ ഉമ്മയുടെ ഓഫീസ് റൂമായ അടുക്കളയിലേക്ക് നടന്നടുത്തു. അവിടെ മനസ്സിൽ കരിയില്ലാത്ത, സ്നേഹത്തിന്റെ വിക്കില്ലാത്ത, മൊഹബത്തിന്റെ വല്ലാത്ത ഭംഗിയുള്ള തന്റെ ഉമ്മയെ വാരിപ്പുണർന്നു. ഉമ്മ, ഈ മോനോട് നിങ്ങൾ ക്ഷമിക്കണം, എന്റെ ഉമ്മാക്കൊരു പ്രശ്നവുമില്ല, എന്റെ ഉമ്മയുടെ ഭംഗി മറ്റാർക്കുമില്ല. നാളെ മുതൽ എന്റെ ഒപ്പിടാനും മീറ്റിങ്ങിനും നിങ്ങൾ വന്നാൽ മതി, എന്നോട് പൊറുക്കണേ ഉമ്മ, ഇത്രയും കാലമെടുക്കേണ്ടി വന്നു എന്റെ ഉമ്മയുടെ മനസ്സൊന്ന് കാണാൻ. എന്താ എന്റെ കുട്ടി പറയണത്, അതിന് പുറത്തു തരാൻ മാത്രം എന്ത് തെറ്റാ എന്റെ മോൻ ചെയ്തത്? ഉമ്മാക്കിതൊക്കെ ശീലായി കുട്ടിയെ, ചെറുപ്പം മുതലേ അനുഭവിക്കുന്നതല്ലേ. ഉമ്മയ്ക്ക് വിക്കില്ല എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ, അത് നിന്റെ ഉപ്പയാണ്. നിന്റെ ഉപ്പ എന്നെ വിവാഹം കഴിക്കുന്നത് വരെയും വിക്കും ഭംഗിക്കുറവും ഈ ഉമ്മാക്കെന്നും മാറ്റി നിർത്തലായിരുന്നു.
പക്ഷെ ഇപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നു. ഉപ്പാട കൂട്ടത്തിൽ എൻ്റെ മോനും ചേർന്നല്ലോ. വാക്കുകളുടെ വിക്ക് ആ സന്തോഷത്തിൽ അരിഞ്ഞില്ലാതായി. അസ്മ മകൻ കാണാതെ ഒന്ന് പൊട്ടിക്കരഞ്ഞു. നാഥ, നിനക്കാണ് സർവസ്തുതിയും, ആ ഉമ്മ മനസ്സിൽ പ്രാർത്ഥിച്ചു. അന്ന് ആദ്യമായി ആൾക്കൂട്ടത്തിലേക്ക് നാഫി തന്റെ ഉമ്മയെ ചേർത്ത് പിടിച്ച് നടന്നെടുത്തു. മറ്റെല്ലാവരും ഇന്നലെ തന്നെ ഒപ്പിടിയിച്ചതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ നാഫിയിലും അവന്റെ ഉമ്മയിലുമാണ്. ക്ലാസ്സിലെ നല്ല മാർക്കുകാരന്, നല്ല വാക്കുകളെ കൊണ്ട് പൂമാലയൊരുക്കി ക്ലാസ് ടീച്ചർ, എല്ലാം കേട്ട് മനസ്സ് നിറഞ്ഞ് രക്ഷിതാവിന്റെ ഒപ്പ് എന്ന കോളത്തിൽ അസ്മ തന്റെ കയ്യൊപ്പ് ചേർക്കുമ്പോൾ പിടിച്ചു നിർത്തിയിട്ടും അനുസരിക്കാതെ ആ കണ്ണിൽ നിന്നും ഒരു മഴക്കാലം പെയ്ത് പ്രോഗ്രസ് കാർഡിൽ ഒഴുക്കി. തന്റെ തട്ടം കൊണ്ട് അത് തുടച്ച് ഒപ്പുവെച്ച് ആ ഉമ്മ വരാന്തയിലൂടെ നടന്നു പോകവേ നാഫി തന്റെ ഉമ്മയെ ചേർത്ത് പിടിച്ചു. അതുവരെ അനുഭവിക്കാത്ത ഒരു വല്ലാത്ത സുഖമുള്ള അനുഭൂതി അന്ന് അവനിലേക്ക് കുളിരുവാക്കി. മനസ്സിൽ എത്രയോ തവണ ഹജ്ജ് ചെയ്ത സന്തോഷം അലതല്ലി. അന്നാദ്യമായും അവസാനമായും അസ്മ ഒരൽപ്പം പോലും വിക്കുകൂടാതെയും ഒരു വാക്ക് പറഞ്ഞു മുഴുവനാക്കി. നാഫി മോനെ, ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഈ ഉമ്മയുടെ മനസ്സിങ്ങനെ പൊലിവായിട്ടില്ല. ഉമ്മ എന്താ പറയാ, മനസ്സ് നിറഞ്ഞു. വാക്കുകൾ മുഴുവിക്കാതെ ആ ഉമ്മ തന്റെ മകനെ പുണർന്നു. അന്നു മുതൽ നാഫിയുടെ പ്രോഗ്രസ് കാർഡ് ഉമ്മയുടെ ഒപ്പ് പതിവ് സ്ഥാനം പിടിച്ചു. ഡിഗ്രി കഴിഞ്ഞ് നാട്ടിൽ നല്ലൊരു ജോലിയും ലഭിച്ച് ഉമ്മയും ഉപ്പയും നോക്കി സുഖമായി ജീവിച്ചു പോന്ന അവന്റെ ജീവിതത്തിൽ നിന്നും അസ്മ എന്ന തന്റെ സ്നേഹമഴയായ അവന്റെ ഉമ്മ പെയ്തൊഴിഞ്ഞു. പടച്ചോൻ ചിലപ്പോഴൊക്കെ അങ്ങനെയാണല്ലോ. ഉമ്മയില്ലാത്ത ജീവിതത്തിലേക്ക് ശരിക്കും ഉമ്മ ആരായിരുന്നു എന്ന് നാഫി മോൻ മനസ്സിലാക്കിയത്. വീട്ടിലെ മാലാഖിയുടെ അസാന്നിധ്യം പകരുന്ന വേദനയും പേറിക്കൊണ്ട് കാലം കുതിച്ചോടി. അന്ന് വെള്ളിയാഴ്ച നമസ്കാരം കഴിഞ്ഞ് നാഫി തന്റെ ഉമ്മയുടെ കബറിലേക്ക് മെല്ലെ നടന്നു. അടുത്തെത്തി തന്റെ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് തന്റെ ഉമ്മയുടെ കബറിൽ ചേർത്ത് വെച്ചു. ജോലി ചെയ്ത കമ്പനിയിൽ ഒരു ഉയർന്ന പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ ലെറ്റർ ആയിരുന്നു അത്. അന്നേരം ഒരു ചെറിയ കാറ്റ് വീശി. ആ ചാറ്റൽ മഴയുടെ തുടക്കവും പെയ്തു തുടങ്ങിയ ആദ്യ തുള്ളി ആ ലെറ്ററിൽ താഴെ പതിഞ്ഞു. പാവം ഉമ്മച്ചി, മകന്റെ പ്രോഗ്രസ് കാർഡാണ് എന്ന് കരുതി കാണും. നാഫി വേഗം അതെടുത്ത് നെഞ്ചോട് ചേർത്തു. അതെ, ഉമ്മ അനുഗ്രഹിച്ചിരിക്കുന്നു, ഉമ്മ ഒപ്പുവെച്ചിരിക്കുന്നു, ഉമ്മ സ്നേഹമറിയിച്ചിരിക്കുന്നു. ഉമ്മാട് സലാം പറഞ്ഞ് തിരിഞ്ഞു നടക്കവേ ആ ചാറ്റൽ മഴയും അവന്റെ കണ്ണുനീരും ആ ഉമ്മ സ്വർഗലോകത്തിരുന്ന് കാണുന്നുണ്ടാകണം. കരയില്ലേ മോനെ എന്ന് ഉമ്മ പറയുന്നുണ്ടാവണം. നമ്മളിലൊക്കെ ഒരു നാഫി മോനുണ്ട്, ഇല്ലെങ്കിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഉമ്മ നഷ്ടമാകും വരെ ആ സ്നേഹം തിരിച്ചറിയാൻ കാത്തു നിൽക്കരുത്. ഉമ്മയുടെയും ഉപ്പയുടെയും ചെറിയ കുറിവുകൾ പുറമേയുള്ള ഭംഗി ഇല്ലായ്മയും അവരെ ആൾക്കൂട്ടത്തിൽ മാറ്റി നിർത്താൻ നാം തുനിയരുത്. പുറമേക്ക് എത്ര വികൃതമായ മുഖമുള്ള മാതാപിതാക്കൾക്കുള്ളിലും സ്നേഹത്തിന്റെ പെരുമഴക്കാലം നമുക്ക് സൂക്ഷിക്കുന്നവരാണ്. തിരിച്ചറിവ് നഷ്ടമാകുന്നതിന് മുന്നേ ആവുക, ഇല്ലെങ്കിൽ അതോർത്ത് വിലപിക്കാനേ നമുക്കാവൂ. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.